ൂടുമാറുപച്ചേടി തേടി തേടി ഉരുമേ നല്ല തീരങ്ങളിൽ കിണ തേടി தேகுவா എല്ലാവരെയും സ്നേഹപൂർവം മന്നായുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ പൗലോ സപ്പോസലൻ തെസലോണിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലേഷിക്കുന്നത് ജോഷോയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ കർത്താവ് നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മീഡിയകളുടെയും സോഷ്യൽ നെറ്റ്വർക്കുകളുടെയും ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ അതിപ്രസരണമുള്ള ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് ഒരു നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പണ്ടെല്ലാം പ്രാർത്ഥനയോടുകൂടി ഉണരുകയും പ്രാർത്ഥനയോടുകൂടി ഉറങ്ങാൻ പോവുകയും ചെയ്തിരുന്ന പോവുകയും ചെയ്തിരുന്ന നമ്മളിൽ പലരും ഇന്ന് ഫേസ്ബുക്കും വാട്സപ്പും നോക്കി ഉറങ്ങാൻ പോവുകയും ഫേസ്ബുക്കും വാട്സപ്പും നോക്കി തന്നെ ഉണരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് എങ്ങനെ ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിൻ്റെ അരൂപിക്ക് അനുസരിച്ചുള്ള ഒരു ജീവിതമല്ലാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ഒരു വിശുദ്ധ ജീവിതം എങ്ങനെ എനിക്കും നിങ്ങൾക്കും കെട്ടിപ്പടുക്കാം ദൈവം ആഗ്രഹിക്കുന്ന ആ ജീവിത വിശുദ്ധിയെക്കുറിച്ച് ഹൃദയവിശുദ്ധിയെക്കുറിച്ച് നമ്മളിന്ന് ഒന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ് ഒരിക്കൽ കൂടി സ്നേഹപൂർവം എല്ലാവരെയും മന്നായുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു വ്യക്തിയുടെ വിശുദ്ധിയുടെ അളവ് പറഞ്ഞാൽ അവനും ഈശോയുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈശോയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വം പരിശുദ്ധ അമ്മയല്ലേ ഈ നിമിഷങ്ങളിൽ നമുക്കൊന്ന് ചിന്തിക്കാം എനിക്കെൻ്റെ ഈശോയുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് എൻ്റെ ഈശോയുമായുള്ള ആ ബന്ധത്തിൻ്റെ ആഴത്തിലാണ് എൻ്റെ ജീവിതം വിശുദ്ധമാണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുക നമുക്കറിയാം ശിഷ്യന്മാർ യേശുവിനെ സ്വന്തമാക്കിയത് യേശു പഠിപ്പിച്ച കാര്യങ്ങൾ യേശു യേശുവിൽ നിന്ന് കേട്ട കാര്യങ്ങള് യേശുവിനെ സ്പർശിച്ച് അനുഭവിച്ച കാര്യങ്ങൾ അവർ സ്വന്തമാക്കിയപ്പോൾ അവരും വിശുദ്ധന്മാരായില്ലേ വിശ്വ ജോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നില്ലേ ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു അവർ യേശുവിനെ സ്വന്തമാക്കിയപ്പോൾ യേശു അവരെയും സ്വന്തമാക്കി ആൻഡോ ബ്രദർ പറഞ്ഞതിനോട് ആ വചനത്തെക്കുറിച്ച് ഞാനൊന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും ദൈവം കർത്താവായ ഈശ്വമിശ നമ്മളെല്ലാവരും വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എങ്ങനെയാണ് വിശുദ്ധിയിൽ ജീവിക്കേണ്ടത് എന്നുകൂടി കർത്താവ് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതായത് സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായത്തിൽ പത്തു മുതലുള്ള വചനങ്ങൾ പത്തു മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയാണ് ഒരുവൻ്റെ വായിലേക്ക് പ്രവേശിക്കുന്നതല്ല വായിൽ നിന്ന് വരുന്നതാണ് അവൻ അശുദ്ധനാക്കുന്നത് എന്നിട്ട് തുടർന്ന് നമ്മൾ ആ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാം കാരണം വായിൽ നിന്ന് വരുന്നത് അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്നത് അവൻ അശുദ്ധനാക്കുന്നു എന്നിട്ട് കർത്താവ് പറയാണ് ഇങ്ങനെ വ്യഭിചാരം പരസംഗം കള്ള സാക്ഷ്യം ഇതെല്ലാം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട് ഇതെല്ലാം ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഞാനും നിങ്ങളും വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത് തന്നെ എൻ്റെ ഹൃദയത്തെ എങ്ങനെ വിശുദ്ധിയിലേക്ക് കൂട്ടിക്കൊണ്ട് വരാം എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ള നമ്മളുടെ തന്നെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൃദയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ശുദ്ധി നമ്മളിലുണ്ടെങ്കിൽ അത് നമ്മുടെ സംസാരത്തിലും നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ നോട്ടത്തിലും എല്ലാം അത് പ്രകടമാകും പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മദ്യപിക്കാത്ത വ്യക്തികൾ ഒരുപക്ഷെ അവർക്ക് മദ്യത്തെക്കുറിച്ച് പറയാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അവർ കൂടെ കൂടെ അതിനെക്കുറിച്ച് പറയും ഇതിൻ്റെ ഒരു ഒരു കാരണമെന്ന് പറയുന്നത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ ഈ മദ്യപാനത്തോട് അറിഞ്ഞോ അറിയാതെ ഒരു ചായവ് കിടപ്പുണ്ടോ അതുപോലെ തന്നെ ജഡിക ആസക്തിയോട് താല്പര്യമുള്ളൊരു വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു പേര് കിടപ്പുണ്ടെങ്കിൽ ആ വ്യക്തി എന്ത് സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴുമെല്ലാം സെക്സുമായിട്ട് അല്ലെങ്കിൽ ജഡികമായ കാര്യങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് ചിലപ്പോൾ ഒരു തമാശയായിട്ടായിരിക്കും പറയുന്നത് പക്ഷേ അങ്ങനെ കണക്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു പാപത്തിൻ്റെ ബന്ധനം അല്ലെങ്കിൽ ഈ ഒരു അശുദ്ധി എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എവിടെ കിടപ്പണ്ട നമ്മളത് വിശുദ്ധീകരിക്കേണ്ട മേഖലയാണ് ഇങ്ങനെ നമ്മളെ അശുദ്ധിയിലേക്ക് നയിക്കുന്ന അനേക വേരുകൾ പാപത്തിൻ്റെ സ്വഭാവം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുക കർത്താവ് ഇത് വ്യക്തമായിട്ട് കാണുന്നുണ്ട് ദൈവം പറയുന്ന കാര്യം ഇതാണ് ജർമ്മിയ പ്രവാചന പുസ്തകം പതിനേഴാം അധ്യായം ഒൻപതും പത്തും വാക്യങ്ങളിൽ കർത്താവ് പറയുകയാണ് ഹൃദയം മറ്റെന്തിനേക്കാളും കാപഠ്യമുള്ളതാണ് ചോചനീയമാം വിധം അത് ദുഷിച്ചതുമാണ് അതിനെ മനസ്സിലാക്കാൻ ആർക്ക് സാധിക്കും കർത്താവായി ഞാൻ ഹൃദയത്തെ പരിശോധിക്കുകയും മനസ്സിനെ പരീക്ഷിക്കുകയും ചെയ്യുന്നു വിശ്വത്തയുടെ സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാം വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നില്ലേ ഹൃദയസിദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ബൈബിളിൻ്റെ ഭാഷയിൽ ഹൃദയമെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വികാരങ്ങളും വിചാരങ്ങളും കേന്ദ്രീകരിക്കുന്ന ഒരു ഭാഗമാണ് ചുരുക്കത്തിൽ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ മുഖത്തും പ്രതിഫലിപ്പിക്കുന്നത് നമുക്കറിയുന്ന ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്ന ഒരു കാലഘട്ടമാണ് അതായത് നമ്മുടെ ഹൃദയത്തിൽ രോഗങ്ങൾ വന്നു കഴിയുമ്പോൾ അതിന് പമ്പിങ് കുറഞ്ഞു കഴിയുമ്പോൾ ഹൃദയം മാറ്റി മാറ്റിവെക്കേണ്ടി വരുന്നു അപ്പോൾ ഏതെങ്കിലും വ്യക്തി മരിച്ചു കഴിയുമ്പോൾ കേരളത്തിലെ ഒത്തിരി സംഭവം നമുക്കറിയാം അവൻ്റെ ഹൃദയം അവിടുന്ന് മുറിച്ചെടുത്ത് ഒരു പാത്രത്തിലാക്കി ഫ്ലൈറ്റിൽ അടുത്ത സ്ഥലത്ത് വന്ന് അവിടുന്ന് അത് മറ്റേ ഹൃദയത്തിൽ വെച്ച് പിടിപ്പിച്ച് ഹൃദയം മാറ്റി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുക ഈ നിമിഷങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം എൻ്റെ ഹൃദയം മാറ്റി മാറ്റിവെക്കേണ്ട അവസ്ഥയുണ്ടോ വിശുദ്ധമായ ഹൃദയമുള്ള വ്യക്തികളൊക്കെ യേശുവിൻ്റെ ആ ദൈവികമായ സാന്നിധ്യത്തെ അനുഭവിക്കാൻ സാധിക്കുള്ളൂ അതാണ് വചനം അറിയുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്നുള്ളത് അപ്പോൾ എൻ്റെ ഹൃദയവും ഈശോയുടെ തിരുഹൃദയം എന്നുള്ള വ്യത്യാസം എന്തുവാ ഈശോയുടെ തിരുഹൃദയം പുറത്തും എൻ്റെ ഹൃദയം അകത്തുവാ എൻ്റെ ഹൃദയം ഇങ്ങനെ മൂടിക്കെട്ടി വെച്ചിരിക്കുക ഈശോടെ തിരുഹൃദയം ഓപ്പൺ ആക്കി വെച്ചിരിക്കുക എല്ലാവരെയും സ്വീകരിക്കുവാനും എല്ലാവരെയും ഉൾക്കൊള്ളുവാനും പാപിയായാലും ആരായാലും അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ സ്നേഹം കൊണ്ട് തലോടുന്ന ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആ സംസ്കാരം എനിക്ക് വളർത്തിയെടുക്കണ്ടേ ഞാൻ മൂടി വെച്ച എൻ്റെ ഹൃദയം ഒരു ശസ്ത്രക്രിയയിലൂടെ നമുക്ക് ബ്രദർ പറഞ്ഞല്ലോ ലോകത്തിൽ ഒത്തിരി ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയകൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമായ കർത്താവ് നമുക്കും ഒരു ശസ്ത്രക്രിയ നടത്താനായിട്ട് ഒത്തിരി ആഗ്രഹിച്ച് നമ്മുടെ മുമ്പിൽ നിൽക്കുക നമ്മുടെ സമ്മതമാണ് യേശുവിന് വേണ്ടത് കർത്താവ് പറയാണ് ഇതാ ഞാൻ വാതിലിൽ വന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്ന് തന്നാൽ ഞാൻ അകത്തേക്ക് വരികയും അവനോടൊത്ത് ഭക്ഷിക്കുകയും ചെയ്യും ഇങ്ങനെ കർത്താവ് നമുക്കൊരു ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്താൻ നമ്മുടെ മുമ്പിൽ തയ്യാറായി നിൽക്കുക എസ് എ കെൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്താറാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും കർത്താവിൻ്റെ വാഗ്ദാനം ഇപ്പോൾ ഞങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളോടും കർത്താവ് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം മാറ്റി പുതിയ അഭിഷേകം നിറഞ്ഞൊരു ഹൃദയം നൽകാൻ കർത്താവ് ഈശ്വമിശുക തയ്യാറാണ് നമ്മുടെ സമ്മതത്തിലായി കാത്തു നിൽക്കുന്ന നല്ല ഈശോ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് സാമുവിൻ്റെ പുസ്തകം ഒന്ന് സാമുവൽ എന്റെ പുസ്തകത്തില് പത്താം അധ്യായം ഒമ്പതാം വാക്യത്തിൽ നമ്മൾ വായ വായിക്കുകയാണ് സമൂൽ പ്രവാചകൻ വന്നു സാവൂളിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു അതിനുശേഷം നമ്മൾ വായിക്കുകയാണ് ഒന്ന് സാമുവൽ പത്താം അധ്യായം ഒൻപതാം വാക്യം സാമുവൽ അവന്റെ മുമ്പിൽ നിന്ന് സാവൂളിന്റെ മുമ്പിൽ നിന്ന് പോകാനായി തിരിഞ്ഞു ആ സമയത്ത് ദൈവം സാവൂളിന് ഒരു പുതിയ ഹൃദയം നൽകി എന്താണ് നോക്കുക സാവൂൾ അഭിഷേകം സ്വീകരിച്ചതിന് ശേഷം സാമുവൽ അവൻ്റെ മുമ്പിൽ നിന്ന് പോകാൻ തിരിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ദൈവം സാവൂളിന് ഒരു പുതിയ ഹൃദയം നൽകി നമ്മൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരു പുതിയ ഹൃദയം തരാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നല്ല ഈശോ നമ്മൾ ആകെ ചെയ്യേണ്ടത് ദൈവമേ എൻ്റെ ഹൃദയത്തിൽ അശുദ്ധിയുണ്ട് എന്നെ നീ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞ് കർത്താവിന് മുമ്പിൽ കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം ആ കുഷ്ഠരോഗി പറഞ്ഞു ദൈവമേ മനസ്സുണ്ടെങ്കിൽ നിനക്കെന്നെ ശുദ്ധനാക്കാൻ കഴിയും കർത്താവ് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ ഇതു തന്നെയാണ് ഈശോ ഇന്നും നമ്മളോട് പറയുന്നത് നമ്മൾ ആകെ ചെയ്യേണ്ടത് കർത്താവേ എന്നിൽ അശുദ്ധിയുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുകയും നമ്മൾ അനുഭവിക്കുകയും പശ്ചാത്തപിക്കുകയും ഒരു പുതിയ ഹൃദയത്തിനായിട്ട് കർത്താവിനോട് യും ചെയ്യണം പറഞ്ഞേ ശിലാഹൃദയവും പുസ്തകത്തില് ശിലാഹൃദയം മാറ്റി ഒരു മാംസഹ ഹൃദയം കൊടുത്തു എന്നുള്ള കാര്യം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലും യേശു ക്രിസ്തു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള കാര്യം നമുക്കറിയാവുന്നതാണല്ലോ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ഖാതകൻ ആ വ്യക്തിയുടെ ശിലാഹൃദയത്തെ യേശു ക്രിസ്തു മാംസല ഹൃദയമാക്കി മാറ്റി അതിന് യേശു ഉപകരണമാക്കിയത് ആ റാണി വാഴ്ത്തപ്പെട്ട റാണിമറിയുടെ കുടുംബത്തെ തന്നെയായിരുന്നു നമുക്കറിയാം സമുദ്ര സിംഗ് ആ വ്യക്തി വാഴ്ത്തപ്പെട്ട റാണിമറിയെ അമ്പത്തൊന്ന് കുത്തുകൾ കുത്തിയെന്ന് പറഞ്ഞു ശരീരത്തിൽ ഈ സമുദ്ര സിംഗ് ശിലാഹൃദയവുമായിട്ട് ജയിലിനകത്ത് കിടക്കുമ്പോൾ സിസ്റ്ററിന്റെ സഹോദരിമാരും മറ്റുള്ളവരും ജയിൽ സന്ദർശനം നടത്തി അവൻ്റെ ശിലാഹൃദയത്തെ മാംസളമാക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയും അതിന് പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പത്തു വർഷം കഴിഞ്ഞ് ഈ സമന്ദ്രസിംഗ് ശിക്ഷ കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവനെ സ്വീകരിക്കുവാൻ ജയിലിൻ്റെ പുറത്ത് കാത്തു നിന്നത് വാഴ്ത്തപ്പെട്ട റാണിമരിയുടെ മാതാപിതാക്കളും സഹോദരിമാരും സുഹൃത്തുക്കളുമായിരുന്നു അതുമാത്രമല്ല ആ വ്യക്തിയെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി രുചികരമായ ഭക്ഷണം കൊടുത്ത് ആ അമ്മ ആ സമുദ്രസെങ്കിൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് പറഞ്ഞു മകനെ അതാ കാണുന്നതാണ് റാണിയുമറി സിസ്റ്ററിൻ്റെ റൂം അവൻ അവിടെ പോയിരുന്ന് ആ ബെഡിലിരുന്ന് പൊട്ടി കരഞ്ഞു എന്ന് പറയണേ തിരിച്ചു വന്നിട്ട് വളർത്തപ്പെട്ട റാണിമരയുടെ അമ്മയുടെ കാൽക്കൾ വീണുകൊണ്ട് അവൻ കരഞ്ഞു പറഞ്ഞു അമ്മേ നിങ്ങളെപ്പോലെ സ്നേഹിക്കുന്ന ഒരു അമ്മ എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു കൊലയാളിയാകുമായിരുന്നില്ല സഹോദരങ്ങളെ ഈ ശിലാഹൃദയത്തെ മാംസലഹൃദയമാക്കിയതാരാണ് നമ്മുടെ പ്രവർത്തികൾ യേശു ക്രിസ്തു നമ്മളുടെ പ്രവർത്തിച്ചപ്പോഴാണ് അതുപോലെ തന്നെ നമ്മളുടെ ശിലാഹൃദയത്തെ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തിയിലൂടെ മാംസല ഹൃദയമാക്കാൻ പറ്റും നമ്മളൊന്ന് മനസ്സ് വിചാരിച്ചാൽ മാത്രം മതി നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റു പലരുടെയും ശിലാഹൃദയത്തെ മാംസഹൃദയമാക്കാൻ സാധിക്കുകയില്ലേ ആൻഡോ ബ്രദർ പറഞ്ഞ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ശരിക്കും ശിലാഹൃദയം ദൈവം എടുത്തു മാറ്റി ഹൃദയം കൊടുത്തു വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഒരു ഒരു സുഹൃത്തിനെ കണ്ടുപുട്ടി അദ്ദേഹം എന്നോട് വ്യക്തിപരമായിട്ട് ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ഷേ ഷെയർ ചെയ്തു അദ്ദേഹം ഒത്തിരി വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ പല പാപങ്ങളിലേക്ക് അദ്ദേഹം ആവർത്തിച്ചാവർത്തിച്ച് വീണ് പോകുന്നു അദ്ദേഹത്തിന് ഒത്തിരി വിഷമമുണ്ട് ഈ സമയത്ത് അദ്ദേഹം ഞങ്ങളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു പിന്നീട് പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ആൻസ എനിക്ക് പഴയ പാപത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ എനിക്ക് കിട്ടി എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്നെ വളരെയധികം സ്പർശിച്ചു അദ്ദേഹം വിശുദ്ധ അഗസ്ത്യനോസിനെ കുറിച്ച് പഠിക്കാനിടയായി വിശുദ്ധ അഗസ്ത്യനോസിനെ കുറിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹം വിശുദ്ധ മോണിക്ക പുണ്യവതി വിശുദ്ധ അഗസ്ത്യനോസിൻ്റെ അമ്മയായ വിശുദ്ധ മോണിക്ക പുണ്യവതിയെക്കുറിച്ച് കേട്ടു വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ വില കൊടുത്ത് ത്യാഗപൂർണമായ പ്രാർത്ഥന വിശുദ്ധ അഗസ്ത്യനോസിൻ്റെ മാനസാന്തരത്തിൻ്റെ പിന്നിലെ ഒരു വലിയ കാര്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്നോ നേരെ വീട്ടിലേക്ക് ചെന്നു തൻ്റെ അപ്പനെയും അമ്മയും വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ച അമ്മച്ചി എനിക്ക് എനിക്കിങ്ങനൊരു ബലഹീനതയുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവസന്നതിൽ പ്രാർത്ഥിക്കണം പ്രിയ സ്ഥലങ്ങൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആ അപ്പനും അമ്മയും വെളുപ്പിന് ഉറക്കം മാറ്റിവെച്ചുകൊണ്ട് വെളുപ്പിന് ഒരു മണി സമയത്ത് അവർ എഴുന്നേറ്റ് തൻ്റെ പ്രിയപ്പെട്ട മകനു വേണ്ടി ആ മാതാപിതാക്കൾ കരം കോർത്തു പിടിച്ച് ദൈവസന്നതിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രിസൃങ്ങളെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ദൈവം ആ മകനെ പൂർണ്ണമായിട്ടും ആ പാപത്തിൽ നിന്നും ആ ശുദ്ധിയിൽ നിന്നും വിടുവിച്ചു ഇത് നമുക്കൊരു വലിയ സന്ദേശമാണ് തരുന്നത് മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ വലിയ പ്രാധാന്യമുണ്ട് മാതാപിതാക്കൾ വിശുദ്ധിയോടു കൂടി ജീവിച്ച് കഴിഞ്ഞാൽ മക്കളും വിശുദ്ധിയിലാകും നമുക്കറിയാം പൗലോ സപ്പോസും പറയുന്നുണ്ട് വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ അപ്പോൾ ഞങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ മക്കള് ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധിയിലുണ്ടെങ്കിൽ മാതാപിതാക്കളായി നമ്മൾ ദൈവസന്നിധിയില് വില കൊടുത്ത് മക്കളുടെ വിശുദ്ധീകരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ കേട്ടതുപോലെ ദൈവം ശിലാഹൃദയം എടുത്തു മേറ്റി മാംസള ഹൃദയം വിശുദ്ധിയുള്ള അഭിഷേകമുള്ള ഹൃദയം നമ്മുടെ മക്കൾക്ക് നൽകും നമുക്ക് നിരന്തരം വിശുദ്ധിയിലായിരിക്കണമെങ്കിൽ ഞാൻ ചിന്തിച്ചു പോവാണ് നമ്മളൊരു പാട്ടിയുടെ പരിശുദ്ധാൽമാവിന്റെ വിശുദ്ധിതൻ ഉറവിടമാകും പരിശുദ്ധാത്മാവേ അപ്പൊ ശരിക്കും പറഞ്ഞാൽ വിശുദ്ധിയുടെ ഉറവിടം പരിശുദ്ധാത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ട് കുദാസീനിലൂടെ പരിശുദ്ധാത്മാവിന്റെ ആത്മീയ മുദ്ര നമ്മുടെ ഹൃദയത്തിൽ പതിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് പലർക്കും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒത്തിരി അറിവുണ്ട് പക്ഷേ പരിശുദ്ധാത്മാവുമായിട്ട് ഒരു ബന്ധം നമുക്കില്ലാതായി നമുക്കതാണ് സ്ഥാപിക്കേണ്ടത് എനിക്ക് എൻ്റെ പരിശുദ്ധാത്മാവുമായിട്ട് എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവുമായിട്ട് നിരന്തരം ഒരു ബന്ധം സ്ഥാപിക്കണം നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് യേശുവിൻ്റെ സ്വഭാവം യേശു അലോസരിക്കുക ഗലാത്രക ലേഖനത്തില് അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വചനങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം സമാധാനം ക്ഷമ നന്മ ദയ വിശ്വസ്ഥത ആത്മസംവേനം ഇതാണ് യേശുവിൻ്റെ സ്വഭാവം അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ എന്നിൽ യേശുവിൻ്റെ സ്വഭാവം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ യേശുവിൻ്റെ സ്വഭാവം സ്വന്തമാക്കി കഴിഞ്ഞാൽ എൻ്റെ ഹൃദയം നിർമ്മലമായി എൻ്റെ ഹൃദയം വിശുദ്ധമായി ഞാൻ യേശുക്രിസ്തുവിനെ പോലെയാകും ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് നിരന്തരം സ്വീകരിക്കുവാനായിട്ട് ഈ യേശു ക്രിസ്തുവിന്റെ സ്നേഹം നിരന്തരം ആസ്വദിക്കുവാനായിട്ട് കൗദാശിക ജീവിതത്തിലൂടെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് കൂതാശകൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി യേശു ക്രിസ്തുവുമായി കണ്ടുമുട്ടുന്ന അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തുന്ന ഒരു പ്രത്യേകമായ ഒരു സംവിധാനമാണ് നമുക്കറിയാം കൂദാശകളുടെ കൂതാശയായ വിശുദ്ധ കുർബാനയിലൂടെ യോഗനാല് ചിവിശേഷം ആറാം അധ്യായം അമ്പത്താറ് വചനം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തവൻ എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നു ഒരു വ്യക്തി ഒരു പ്രാവശ്യം കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ യേശുവിൻ്റെ ശരീര ശരീരവും രക്തവും ഞാൻ സ്വീകരിച്ചു കഴിയുമ്പോൾ ഞാൻ യേശുവിനെ തന്നെ സ്വന്തമാക്കുക യേശുവിൻ്റെ ഹൃദയം സ്വന്തമാക്കുക എന്റെ ഹൃദയം യേശുവിൻ്റെ തിരുഹൃദയം പോലെ ആയിത്തീരുക അങ്ങനെ ഞാൻ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരം പ്രാപിക്കുകയല്ലേ അവിടെ തന്നെ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുമല്ലോ നമ്മൾ ഇതിനോട് ഈ പരിശുദ്ധാത്മാന്റെ ഫലങ്ങളെക്കുറിച്ചും കൗതാശിക ജീവിതത്തെ കുറിച്ചും ചിന്തിക്കുമ്പോൾ തന്നെ യേശുവുമായിട്ട് അഗാധമായ ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് വിശുദ്ധ ബൈബിളും നമ്മൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈ വചനം നമ്മളിൽ മാംസം ധരിക്കുന്നു നമുക്കറിയാം യോഹനാണ്ടസ് സുവിശേഷം ഒന്നാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോട് കൂടിയായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടെ ഉണ്ടായിട്ടില്ല അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വചനം വസിക്കുമ്പോൾ ഇതാണ് ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന വലിയ അഭിഷേകം ഇരുളിന് ഒരിക്കലും നമ്മൾ കീഴടക്കാൻ കഴിയില്ല പാപത്തിന് ഒരിക്കലും നമ്മൾ കീഴടക്കാൻ കഴിയില്ല കാരണം യോഹന്നൻ ഒന്ന് പതിനാല് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നമ്മൾ വായിക്കുന്ന ഈ വചനം നമ്മൾ ധ്യാനിക്കുന്ന ഈ വചനം വെറുതെ വായിച്ചു വിടാതെ ഈ വചനം എന്നിൽ മാംസം ധരിക്കണമേ എന്ന് പറഞ്ഞ പ്രാർത്ഥനയോടുകൂടി നമ്മൾ വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ വലിയ അഭിഷേകം കർത്താവിൻ്റെ വലിയ സാന്നിധ്യം യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ജനിച്ച് വസിക്കുന്ന ഒരു വലിയ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ വിശുദ്ധ മദർ തെരേസ പറയുകയാണ് പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായിട്ട് മാറുക എന്നുള്ളതാണ് അപ്പോൾ നിരന്തരമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക നിരന്തരമായിട്ട് നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യേശുമായിട്ടുള്ള ഒരു ഒരു വലിയ അഗാധ ബന്ധത്തിൽ യോഹന്നൻ പതിനഞ്ച് അഞ്ചിൽ കർത്താവ് പറഞ്ഞ ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് എന്ന് പറഞ്ഞ ആ ഒരു വലിയ ബന്ധത്തോടുകൂടി നിരന്തര പ്രാർത്ഥനയിലൂടെയും നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഈശു വിശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് നിർമ്മലമാക്കി യേശുവിൻ്റെ തിരുഹൃദയത്തിൽ നമ്മളും നമ്മുടെ ഹൃദയത്തിൽ യേശുവും വസിക്കുന്ന വലിയൊരു അഗാധ ബന്ധത്തിലേക്ക് നമുക്ക് ചെന്നു ചേരുവാനും ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനും നമുക്ക് സാധിക്കും ഒരു വ്യക്തിയെ വിശുദ്ധനാക്കുന്നത് അവൻ്റെ കുടുംബ ഒരു കുടുംബത്തിലെ അപ്പൻ നീതിമാനായ അവസരപിതാവിനെ പോലെ ആകുമ്പോഴും ഒരു കുടുംബത്തിലെ അമ്മ വിശുദ്ധിയുടെ വിളനിലമായ പരിശുദ്ധ അമ്മയെ പോലെ ആകുമ്പോഴും ആ കുടുംബത്തിലെ മക്കൾ യേശുക്രിസ്തുവിനെ പോലെ ആകും അല്ലെങ്കിൽ ഉണ്ണീശോയെ പോലെ ആകും ആ കുടുംബ ഭൂമിയിലെ സ്വർഗമെന്ന് നമുക്ക് വിളിക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങളിൽ ഒന്ന് ചിന്തിക്കാം നമ്മളെല്ലാവരും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ മക്കളെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ മക്കൾ വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർന്നു വരണമെന്നുള്ള ഒരു പ്രാർത്ഥനയായിരിക്കണം ആയിരിക്കണം എല്ലാത്തിനേക്കാളും ഉപരിയായി വേണ്ടത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെല്ലാം വിശുദ്ധിയുടെ വിളനിലമായി മാറുകയില്ലേ ഈശോയുടെ മാധുരമുള്ള തിരുഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങയുടെ തിരുഹൃദയത്തിന് ഒത്തതാക്കി മാറ്റണമേ അങ്ങനെ ഞങ്ങളുടെ കുടുംബമെല്ലാം ഭൂമിയിലെ സ്വർഗമാക്കി മാറ്റുവാനായി ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രക്ഷയുടെ സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിന്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോയിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം